ഹായ് അപ്പോൾ ഒരു മൂവി റിവ്യൂ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ഒരു ചാനലിലൂടെ രണ്ട് തരത്തിലുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഒന്ന് മൂവി റിവ്യൂസ്, അതുപോലെ തന്നെ മൂവി റെക്കമെൻഡേഷൻ. ഇപ്പോൾ മൂവി റിവ്യൂസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ഒക്കെ പോലെ, അതായത് പുതിയ സിനിമകൾ കാണുക, അതെങ്ങനെയുണ്ടെന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. അതുപോലെ തന്നെ മൂവി റെക്കമെൻഡേഷൻസ്, നമ്മൾ നല്ല സിനിമകളെയൊക്കെ, അത് ഇന്ത്യൻ സിനിമകളോ അല്ലെങ്കിൽ വിദേശ ഭാഷ ചിത്രങ്ങളൊക്കെ നല്ലത് കണ്ടിട്ട് അത് നിങ്ങളിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ ആ ഒരു കാര്യം കുറച്ച് നാളുകളായിട്ട് എനിക്കറിയാൻ പെൻഡിംഗ് ആണ്. കുറേ സുഹൃത്തുക്കൾ അതിനുവേണ്ടി മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ട്. അപ്പോൾ അതിനുള്ള റീസൺ, കുറച്ച് നാളുകൾ ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ഇങ്ങനെ നല്ല സിനിമകളൊന്നും തപ്പിക്കാനുള്ള ടൈം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസ് കാര്യമായിട്ട് ചെയ്യാത്തത്. എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ പഴയപോലെ ആക്റ്റീവ് ആയിട്ട് വരും. കുറേ സിനിമകൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂവി റിവ്യൂസ് ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഒരു സിനിമ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ മൂവി റെക്കമെൻഡേഷൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് ടൈം ആവശ്യമുണ്ട്. ചിലപ്പം ഒന്നോ രണ്ടോ മൂന്നോ സിനിമകളൊക്കെ കണ്ടിട്ടായിരിക്കും ഒരു ദിവസം നിങ്ങളിലേക്ക് ഒരു സിനിമയായിട്ട് എത്തുന്നത്. അപ്പോൾ ആ ഒരു ടൈം നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഫ്രീ ടൈം ഒന്ന് ഫുൾ ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിനുവേണ്ടിയാണ് ഈ ലേറ്റ് ആകുന്നത്. അപ്പോൾ അതോടെ മൈൻഡിൽ വെക്കുക. അല്ലെങ്കിൽ കുറേ സുഹൃത്തുക്കൾ ടെലിഗ്രാമിലൊക്കെ മെസ്സേജ് ചെയ്യുന്ന കണ്ടു, മൂവി റിവ്യൂസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പുതിയ സിനിമകളല്ല, പഴയ സിനിമകൾ വേണമെന്നൊക്കെ പറഞ്ഞു വന്നു. അപ്പോൾ അതുകൊണ്ട് യെസ് ഒന്ന് ഓർമ്മപ്പെടുത്തി. തീർച്ചയായിട്ടും ഇന്നലെ നാളെ ഉറപ്പായിട്ടും നമ്മൾ പഴയ പോലെ തന്നെ ആക്റ്റീവ് ആയിട്ട് ഡെയിലി പഴയ സിനിമകളൊക്കെ ആയിട്ട് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് പൊൻറാമിൻ്റെ ഡയറക്ഷനിൽ ഇന്ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന MGR മകൻ എന്ന് പറയുന്ന ആ ഒരു തമിഴ് സിനിമ, നിങ്ങൾക്കറിയാവുന്നറിയില്ല, ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ആ ഒരു സിനിമ ഇപ്പോൾ ഇരുന്ന് കണ്ടു. ഒരു കോമഡി പ്ലസ് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. എന്തായാലും ഈ ഒരു സിനിമയെ പറ്റിയുള്ള ഒരു അഭിപ്രായം, അല്ലെങ്കിൽ ഈ ഒരു സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ചിത്രം എങ്ങനെയുണ്ടെന്ന്. ശശികുമാർ, സത്യരാജ്, സമുദ്രകനി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഈ തമിഴ് ആക്ഷൻ കോമഡി ഡ്രാമയുടെ ഒരു മൊത്തത്തിലുള്ള പ്ലോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചിത്രത്തിലെ ഒരു രണ്ട് പ്രധാന കഥാപാത്രങ്ങൾ, ഒരു അച്ഛനും മകനും, ഇവരുടെ ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണ്, ഇതിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെ നടക്കുന്നു എന്നൊക്കെ തന്നെ നമ്മളെ കാണിച്ചു തരുന്നതാണ് ഈ ഒരു സിനിമയുടെ ഒരു മൊത്തത്തിലുള്ള പ്ലോട്ട് എന്നുള്ളത്. நம்ம லட்சியத்துக்காக போராடுவோம். அட போங்க சார், லட்சியம் அது போராட்டம் அது ட்ரெண்டை மாத்தி ரொம்ப நாள். சினிமா எங்கே ഉണ്ടായിരുന്നുന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ പതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യമേ എന്ന് പറയാം, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ട് തോന്നിയ കാര്യങ്ങളൊക്കെ ആദ്യമായി പറയാം. അതിനുശേഷം നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതും പറഞ്ഞേക്കാം. ഒന്നാമതായിട്ട് പോസിറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് അഭിനേതാക്കളുടെ പ്രകടനങ്ങളൊക്കെ തന്നെയായിരുന്നു. അത് ഗംഭീരമെന്നൊന്നും പറയുന്നില്ല, തരക്കേടില്ലാത്ത പ്രകടനങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ സത്യരാജ് ആയിക്കോട്ടെ, ശശികുമാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സമുദ്രകനിയുടെ ഒക്കെ കാര്യം ഒന്ന് എടുത്തു പറയാൻ തോന്നുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ നമ്മൾ സ്ഥിരം കാണുന്ന റോളിൽ നിന്നും ഒരു അത്യാവശ്യം വ്യതിയാനിച്ചിട്ടുള്ള ഒരു കൊമേഡിയൻ ക്യാരക്ടറാണ് ഇതിലുള്ളത്. ഇപ്പോൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സൂര്യ ഇല്ലേ, സൂര്യ അല്ല കേട്ടോ, സൂര്യ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൊമേഡിയൻ ക്യാരക്ടറാണ്. എന്തായാലും സമുദ്ര കനിയുടെ കയ്യിലേക്ക് അത് കിട്ടി. അദ്ദേഹം തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ അത്യാവശ്യം ഒരു എൻ്റർടൈനർ മൂടൊക്കെ നിലനിർത്തുന്ന രീതിയിലൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ സത്യരാജ് ഉൾപ്പെടെയുള്ള ബാക്കി താരങ്ങളും അവർക്ക് കൊടുത്തിരുന്ന റോളുകളൊക്കെ തരക്കേടില്ലാത്ത രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തന്നെയായിരുന്നു എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമതായിട്ട് ചിത്രത്തിൻ്റെ സ്റ്റോറി സ്ക്രീൻ പ്ലേയുടെ കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടിപ്പിക്കൽ സ്റ്റോറിയാണ്. കഥയുടെ കാര്യം പറയുമ്പോഴത്തേക്കും നമ്മൾ കെട്ടുപഴകിയ ഒരു രീതിയിലുള്ള ഒരു സ്റ്റോറിയൊക്കെ ആണെങ്കിലും നമ്മളെ തരക്കേടില്ലാത്ത രീതിയിൽ പിടിച്ചിരുത്താൻ, അല്ലെങ്കിൽ നമ്മളൊരു ഫ്ലോയ്ക്ക് അങ്ങ് കൊണ്ടുപോകാൻ ചിത്രത്തിൻ്റെ സ്റ്റോറിക്ക് സാധിക്കുന്നുണ്ട്. കേട്ടുമടുത്ത് ആണെങ്കിൽ കൂടിയും ചുമ്മാ ഒന്ന് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, മൂന്നാമതായിട്ട് ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഗംഭീരമെന്നൊന്നും ഒരു സൈഡിനെയും ഞാൻ പറയുന്നില്ല. തരക്കേടില്ലാത്ത സിനിമാറ്റോഗ്രഫി, മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ആർട്ട് വർക്ക്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു തരക്കേടില്ലാത്ത ഒരു ഫീലും നൽകുന്നുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ ഇതൊക്കെയാണ് കുറച്ച് പോസിറ്റീവ് ആയിട്ട് തോന്നിയത്. നെഗറ്റീവ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ടിപ്പിക്കൽ സ്റ്റോറിയാണ്, ഒരു ടിപ്പിക്കൽ സ്ക്രീൻ പ്ലേ ഒക്കെയാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നോർമലായിട്ട് ഒരു ലാഗും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അതെന്തായാലും ഈ ഒരു സിനിമയിലുണ്ട്. പലയിടങ്ങളിലും ചെയ്ത് ക്ലീഷ ആണല്ലോ എന്നുള്ളൊരു നമുക്ക് തോന്നലൊക്കെ എന്തായാലും പലയിടങ്ങളിലും പല സിറ്റുവേഷൻസിലും ഒക്കെ തന്നെ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് പറയുന്നത്, നമ്മുടെ ഇപ്പോൾ ഡെമ്മി നായിക കൊണ്ടുവയ്ക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ടൊരു ഡെമ്മി നായിക എന്നല്ല, അത് അങ്ങനെ ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. അത്തരത്തിൽ സ്ഥിരമായിട്ട് നമ്മൾ തമിഴ് സിനിമകളിൽ കാണുന്ന കുറച്ച് ക്ലീഷേസൊക്കെ ഈ ഒരു സിനിമയിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്, എത്രത്തിലുള്ള പ്രേക്ഷകർക്കാണ് ഇഷ്ടപ്പെടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ഫ്രീ ടൈം ഉണ്ടെങ്കിൽ, ജസ്റ്റ് ഫാമിലി ഒക്കെ ആയിട്ട് ചുമ്മാ ഒരു രണ്ട് മണിക്കൂർ കളയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സിനിമ. കുറച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് എന്താണ് ഒരു ടൈം പാസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്കിതിനെ തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും കണ്ടു നോക്കുക, ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കുക. എന്തായാലും ഈ ഒരു സിനിമയ്ക്ക് നമ്മുടെ ചാനൽ നൽകുന്ന റേറ്റിംഗ് ഒരു 4.5
4.8 out of 10 ആണ്. 10 ൽ ഒരു 4 വെണ്ടിട്ട് എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും റേറ്റിംഗ് കൂടി കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് എന്താ ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ മൂവി റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഞാൻ എത്താൻ വന്നിരിക്കും. ബൈ ബൈ.